ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ചോപ്പറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. നമ്മളിപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് 900 ml ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ കമ്പനി. അതുപോലെ തന്നെ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1290 രൂപയാണ്. പക്ഷേ എനിക്കിത് വെറും 260 രൂപയ്ക്കാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ട് ഓഫറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അതിന് ഓഫറുണ്ട്. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് തുറന്നെടുക്കുവാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു ബ്ലേഡിൻ്റെ സെറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ മൂടി അതുപോലെ തന്നെ ആ പാത്രം അത്രയാണ് കിട്ടുന്നത്. നമുക്ക് 5 ബ്ലേഡാണ് നമ്മുടെ ബ്ലേഡിൻ്റെ ഒരു സെറ്റിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിനി ബ്ലേഡ് ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്ത സാധനങ്ങൾ അതിലേക്ക് ഇട്ട് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ബ്ലേഡ് നമ്മളതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് ഞാനൊന്ന് ഉള്ളിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഏകദേശം ഇത്രയും വലുതാക്കി തന്നെയാണ് നമ്മുടെ സവോള അരിഞ്ഞിട്ടുള്ളത്. രണ്ടായിട്ട് ഇട്ടാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ ഒരു 2-3 പീസാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ മൂടിയുടെ ആ ലിഡ് കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് വീഴുമ്പോൾ നമ്മുടെ മൂടി കറക്റ്റായിട്ട് അവിടെ ലോക്കാവും. അതിനുശേഷം നമ്മുടെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെയുള്ളൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ പിടിച്ച് നമ്മൾ വലിക്കുമ്പോഴാണ് ഇത് ചോപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഇച്ചിരി കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് തള്ളി വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാ നിങ്ങൾക്കൊന്നുകൂടി ക്ലിയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നമ്മളിതിൽ നിന്ന് വലിക്കുമ്പോഴേക്കും നമ്മുടെ സവോള നന്നായിട്ട് ചോപ്പായിട്ടുണ്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ആ ത്രെഡ് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ദാ ഇതുപോലെ നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഇതിനെയും ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ബ്ലേഡ് കറക്റ്റ് സെൻറ്ററിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആ മുടി കറക്റ്റ് ആ ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല കറക്റ്റ് ടൈറ്റിലാണ് അതിരിക്കുന്നത്. ഇതാ ഇതുപോലെ ചോപ്പ് ചെയ്യാം. അപ്പോൾ ഇതും ഒരു 3-4 വലിക്കലോടുകൂടി തന്നെ നമുക്ക് നല്ല നൈസായിട്ട് അതുപോലെ തന്നെ നല്ല ചെറുതായിട്ടും ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എങ്ങനെ അരിഞ്ഞാലും ഈ ഒരു ഇത്രയും ചെറുതായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ എന്താ ഒരു ബീട്രൂട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എടുത്തതിൻ്റെ കാര്യം, ഇതൊക്കെ നമുക്ക് അരിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് കട്ടിയുള്ള വെജിറ്റബിൾസ് ആയതിൻ്റെ പേരിൽ കുറച്ച് പ്രയാസമാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഈ ചോപ്പറിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 2-3 വലി വലിക്കുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടും നന്നായിട്ട് ചോപ്പായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മൾ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 5 സെക്കൻഡ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതിന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോപ്പറിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചോ, ട്രൈ ചെയ്തോ. അത് നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ബട്ടർഫ്ലൈയുടെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു അടിപൊളിയായ വീഡിയോ ആയിട്ട് വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.